വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ml നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് പുളിയുള്ളതല്ല, അത്യാവശ്യത്തിനുള്ള പുളി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിവിനായിട്ട്. 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിനുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് താളിക്കാനുള്ളത് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഒരു മിക്സി ജാറിൽ തൈരും അരിപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. പുളിക്കനുസരിച്ചും ഓരോരുത്തരുടെ തിക്നെസ്സിനും അനുസരിച്ചും വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പച്ചമുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, ഇല്ലെങ്കിൽ ചെറിയ മിക്സി ജാർ ഉപയോഗിച്ച് അരച്ചെടുക്കുക. ഇത് അരയാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് കടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് ഈ പുളിശ്ശേരിയുടെ മോരുകറിയുടെ ടേസ്റ്റ് തന്നെ ഇല്ലാതാക്കും. പച്ചമുളക് നന്നായിട്ട് അരച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒന്ന് താളിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവിനല്ല, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് താളിക്കാം. അതായത് ഉലുവ, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മോരും കൂടെ ചേർത്തതിന് ശേഷം 1/2 മിനിറ്റ് കൈവിടാതെ ഇതൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. ചൂടാക്കി നമ്മൾ കൈവിടാതെ തന്നെ ഇത് ഇളക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഇതിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മോര് കറിയാണ് ഇത്. വളരെ ടേസ്റ്റിയാണ്. ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ആവശ്യം 1 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ മോരുകറി 2 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടി കുറച്ച് ചേർക്കുന്നതുകൊണ്ട് ഇത് ചെറുതായിട്ടൊരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. തൈരിൻ്റെ പുളിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലത്തെ കറികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.